ലോകത്തിൽ ഏറ്റവും വിലയേറിയ തേക്ക് നിലമ്പൂർ കാടുകളിലായിരുന്നു. അസാമാന്യമായ ഡിമാൻഡാണ് പുറത്ത്. ഇതുകൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം, കാപ്പി ഇതെല്ലാം കൊണ്ടുപോകാനായിട്ട് ഗുഡ്സ് ട്രെയിൻ ഓടണം. അതുകൊണ്ട് നിലമ്പൂരേക്ക് ആദ്യം, ആലപ്പുഴയ്ക്ക് പിന്നെ മിനിഞ്ഞാന്നല്ലേ റെയിൽവേ ലൈൻ ഉണ്ടായത്. ആലപ്പുഴയിൽ എന്തിരിക്കുന്നത്, ശകരിയും കയറൊക്കെ ഇല്ല, അത് വേറെ രീതിയിലായിരുന്നു. ആ കൈ അരച്ച് ലോഡ് കുറവാണ്. അന്ന് പുറക്കാട് ഒരു ചെറിയ തുറമുഖമുണ്ട്, ആലപ്പുഴയിൽ കടൽപ്പാലമായിട്ട് ചെറിയൊരു തുറമുഖമുണ്ട്, അപ്പുറത്ത് നീണ്ടകരയുണ്ട്, തങ്കശ്ശേരിയുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ ആ സൗകര്യമില്ല, മലമ്പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ സൗകര്യമില്ല. അതുകൊണ്ട് എം സി റോഡ് കോട്ടയം ഭാഗത്തു നിന്ന് എറണാകുളം കണക്ട് ചെയ്യാൻ, നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വഴി എറണാകുളം കൊച്ചി തുറമുഖത്തേക്ക് കണക്ട് ചെയ്യാൻ, ഈ കണക്ഷനാണ് അവരുണ്ടാക്കിയത്. പലരും വിചാരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇപ്പുറം നല്ല വരാ, റെയിലൊക്കെ ഇട്ട് തീവണ്ടിയൊക്കെ ഇട്ട് എല്ലാം സംഗതി ജോറാക്കിയില്ലേ, നിന്നെ നന്നാക്കാനല്ല അവരത് ചെയ്തത്, നിന്റെ സ്വത്തടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ വലിയ ലോറി കൊണ്ടുവന്നിട്ട് വീട്ടിലെ മുതൽ മുഴുവൻ കക്കാനായി ഒരാൾ പ്ലാൻ ചെയ്ത് ആദ്യം നമ്മുടെ വീട്ടിലേക്ക് ഒരു റോഡ് പണിയും, കാരണം ലോറി കൊണ്ടുവരണ്ടേ. അപ്പം നമ്മൾ വലിയ ആഹ്ലാദത്തിൽ, ഹായ് എന്തൊരു നല്ല മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് റോഡ് പണിയുന്നു. ആ റോഡ് പണി നിന്റെ പണ്ട് വസ്തുക്കളും എല്ലാം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ബ്രിട്ടീഷുകാരെ നന്ദിയോടെ സ്മരിക്കുന്നു ആൾക്കാർ. വെല്ലിംഗ്ടൺ അന്ന് വൈസ്രോയ് മദ്രാസ്, ദിവാൻ ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയിലെ ദിവാൻ. ഈ ദിവാൻ ഷൺമുഖം ചെട്ടിയുടെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു ബ്രിസ്റ്റോ. ദിവാൻ ഷൺമുഖം ചെട്ടിയുടെ മനസ്സിലാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് രൂപം കൊണ്ടത് ആദ്യം. മൊത്തം അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഷൺമുഖം ചെട്ടിയുടെ മനസ്സിലാണ്. ഷൺമുഖം ചെട്ടി ബ്രിസ്റ്റോയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇന്ന ഇന്ന രീതിയിൽ, കാരണം ആദ്യം ഈ പഴമക്കാർക്ക് പൈമാമിനൊക്കെ ഓർമ്മയുണ്ടാവും. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആ തെക്കേ അറ്റത്ത് വാർത്തിരുത്തി കുറച്ച് ഇതേ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് വടക്കോട്ടിയില്ല, അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്ത നേവിയുടെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് കൺസീവ് ചെയ്തും ഈ പാലങ്ങൾ കൺസീവ് ചെയ്തും ഒക്കെ ദിവാൻ ഷൺമുഖം ചെട്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ അറിയപ്പെടുന്നത് ബ്രിസ്റ്റോയുടെ പേരിലാണ്. ബ്രിസ്റ്റോ വെറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു, ഇത്രയേ ഉള്ളൂ, ചീഫ് എഞ്ചിനീയർ പോലുമല്ല. ബ്രിസ്റ്റോ ഒന്നും ചെയ്ത് ജോലി ചെയ്യിച്ചു, ഷൺമുഖം ചെട്ടിയുടെ പ്ലാൻ അനുസരിച്ച് ജോലി ചെയ്യിച്ചു. എന്നിട്ട് ബ്രിട്ടീഷുകാരോടുള്ള ഭക്തി മൂത്ത് വെല്ലിംഗ്ടണിൻ്റെ പേര് വിട്ടു. വെല്ലിംഗ്ടൺ ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചപ്പോഴോ ഈ ഐലൻഡിൽ വന്നിട്ടുമില്ല. അയാൾ മദ്രാസിൽ നിന്ന് തന്നെ തിരിച്ചുപോയി. അയാൾക്ക് ഇത് അറിഞ്ഞുകൂടാ ഇങ്ങനൊരു കുന്ത അയാളുടെ പേരിലുള്ളത്. പക്ഷേ പൊന്നിതമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് വെല്ലിംഗ്ടൺ എന്ന് പേരിട്ടു. ഷൺമുഖം ചെട്ടിയുടെ പേരേ ഇല്ല ഐലൻഡിൽ. ഷൺമുഖം ചെട്ടിയെ പിടിച്ച് കിഴക്കേക്കര എറണാകുളത്താക്കിയിട്ട് ഷൺമുഖം റോഡ് ഓഫ് ദൈവാദിനം അത്രയെങ്കിലും ഒരു പേരായി, ഇല്ലെങ്കിൽ അതുകൂടെ ഇല്ലാതെ പോയി. ഇപ്പോൾ അവർക്ക് ഏത് ഷൺമുഖം എന്ന് പോലും അറിഞ്ഞുകൂടാ. ബാനർജി റോഡ് ഏത് ബാനർജി, ആ ഷൺമുഖം റോഡ് ഏത് ഷൺമുഖം റോഡ്, ആ മഹാത്മാഗാന്ധി റോഡ് തന്നെ ഇല്ലാതെ പോയി, എം ജി റോഡല്ലേ ഉള്ളൂ. ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് നമ്മളുടെ മനസ്സുകളെ ഡിസ്കണക്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ബാധ്യതയോ ബന്ധങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇന്ന തറവാട്ടിലെയാണ്, ഞാൻ ഇന്ന പാരമ്പര്യമുള്ളവരാണ്, എനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, എൻ്റെ അച്ഛൻ ഇന്ന കഴിവുകളുണ്ടായിരുന്നു, അപ്പൂപ്പൻ ഇങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്കൊരു തോന്നൽ വേണ്ട. അതിൽ നിന്നാണ് ഞാൻ എന്ന സത്വം, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി, തന്മ, ഇത് വരുന്നത് എൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ്, ആകാശത്തിൽ നിന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് നിരന്തരം നമ്മളെ നമ്മുടെ പാരമ്പര്യവുമായിട്ട് ഡിസ്കണക്ട് ചെയ്യുക, ഉള്ള കണക്ഷൻ കട്ട് ചെയ്ത് വിടുക. ഇത് സായിപ്പന്മാരവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തു. അതിനുശേഷമുള്ളവർ എന്താവശ്യത്തിനാണെന്നറിയില്ല, സായിപ്പന്മാരെക്കാൾ ബെറ്ററായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭാരതത്തിൽ പാരലായിട്ടുള്ള ചരിത്രരചന എക്കാലത്തും നിലവിൽ വന്നു. ഭാരതീയരായ ചരിത്രകാരന്മാർ ഇന്നിപ്പോൾ
അവർ ചരിത്രം എഴുതുന്നത് ചരിത്രകാരന്മാരുടെ മാത്രം ജോലിയല്ല. ഹിസ്റ്ററി എഴുതുന്നത് ഇന്ന് എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ, പിന്നെ ചരിത്രകാരന്മാർ, പുരാവസ്തു വിദഗ്ധന്മാർ, ഇത്രയും പേര് കൂടി ആലോചിച്ചിട്ടാണ് ഇന്ന് ചരിത്രം എഴുതുന്നത്. കാരണം ഒരു പുരാണ ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചരിത്രമുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, വെറും കെട്ടുകഥയുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതിശയോക്തിയുണ്ട്. രാവണന് 10 തല, എല്ലാവർക്കും അറിയാം ഒരാൾക്ക് 10 തല ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് ഒരു ഉത്സാഹം, 10 തല ഓരോന്നായിട്ട് അരിഞ്ഞ് താഴെയിട്ട് നിർത്ത്, അതിശയോക്തിയാണ്. ഒരുപക്ഷെ 10 പേരുടെ ബുദ്ധിശക്തിയെന്നോ അങ്ങനെ വല്ലതും ഉദ്ദേശിച്ചായിരിക്കാം. പക്ഷേ വാനരസേന നിർമ്മിച്ചു എന്ന് പറയുന്ന രാമസേതു അതിപ്പോഴും കടലിനടിയിലും ഉണ്ട്. അതപ്പോൾ ചരിത്രമാണ്. 10 തലയുണ്ട് എന്ന് പറയുന്നത് കെട്ടുകഥയാണ്, രാമസേതു എന്ന് പറയുന്നത് ചരിത്രവുമാണ്. ഇപ്പോൾ ഫൈനൽ തീരുമാനം സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്, രാമസേതു ടച്ച് ചെയ്യാൻ പാടില്ല, അത് ചരിത്ര സ്മാരകമാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മനസ്സിൽ ഉള്ള ഒരു പ്ലാൻ, ഒരു 1.5 കിലോമീറ്റർ വീതിയിൽ ഒരു 15 കിലോമീറ്റർ നീളത്തിൽ ഈ രാമസേതു പൊക്കിയെടുക്കുക, വീണ്ടും മണ്ണും കല്ലുമെല്ലാം ഇട്ട് പൊക്കിയെടുത്തിട്ട് 15 കിലോമീറ്ററും നടപ്പാതയായിട്ട് വിട്ടുകൊടുക്കുക. അത് തീർത്ഥാടനവുമാകാം, ടൂറിസവുമാകാം. നടന്ന് നമ്മൾ ശ്രീലങ്കയിൽ ചെന്ന് കയറിയാൽ നേരെ കിഷ്കിന്ധ, സീതാദേവി തപസ്സിരുന്ന സ്ഥലം, മറ്റേ ഹനുമാൻ കത്തിച്ച കോട്ട. ശ്രീലങ്കൻ സർക്കാരാണെങ്കിൽ അവിടെയെല്ലാം 3-സ്റ്റാർ 4-സ്റ്റാർ ഹോട്ടലുകൾ വരെ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് വഴി ആൾക്കാർ പോയിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം പോകാൻ കേട്ടോ, കിഷ്കിന്ധയിലെല്ലാം. രാമസേതു വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ നടുക്കൂടി 15 കിലോമീറ്റർ നീളത്തിൽ മെല്ലെ നടന്നു പോയാൽ മതി. സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് കടൽ കാറ്റേറ്റ് ഭക്ഷണം അത് ഇതൊക്കെ ആയിട്ട് വലിയൊരു പ്രവാഹമായിരിക്കും ടൂറിസ്റ്റ് പ്രവാഹം. അവിടെ നിന്ന് ഇങ്ങോട്ട് ധനുഷ്കോടി രാമേശ്വരത്ത് വരുന്ന ആൾക്കാർ, ഇവിടെ നിന്നങ്ങോട്ട് കിഷ്കിന്ധയിലും ഒക്കെ പോകുന്ന ആൾക്കാർ, ഈ രീതിയിൽ ഒരു പ്രോജക്റ്റ് മനസ്സിൽ കണ്ടിട്ടാണ് അത് നാഷണൽ മോണ്യുമെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന താമസിയാകുന്നത്. അപ്പോൾ ഇത് രാമസേതു ചരിത്രമാണ്, 10 തല കെട്ടുകഥയാണ്. ഈ കെട്ടുകഥയിൽ ചരിത്രവും വേർപെടുത്തിയെടുക്കണം. ഇത് കൂടാതെ പുതിയൊരു ശാസ്ത്രശാഖ ഇപ്പോൾ വികസിച്ചു വന്നു, ആസ്ട്രോ ആർക്കിയോളജി അഥവാ അസ്ട്രോണമിക്കൽ ആർക്കിയോളജി. എന്നുവെച്ചാൽ ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രരചന. ചരിത്രം പല രീതിയിൽ രചിക്കാം, അതുകൊണ്ടാണ് ഈ ഇത്രയും വിദഗ്ധന്മാരെ ഒക്കെ ചേർത്ത് ഇവർ ചരിത്രം എഴുതുന്നത്. ഇപ്പോൾ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് വയ്ക്കുക, എനിക്ക് ഉറപ്പില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. രാമൻ ജനിച്ചത് ചൈത്രമാസത്തിലാണ് എന്ന് പറഞ്ഞൊന്ന് വയ്ക്കുക. അപ്പോൾ ചൈത്രമാസം എന്ന് വെച്ചാൽ എന്താണ്? ചിത്തിര നക്ഷത്രത്തിൽ പൂർണചന്ദ്രൻ വരുന്ന മാസം, ഇതാണ് ചൈത്രമാസം. അപ്പം ചിത്തിര നക്ഷത്രത്തിൽ പൂർണചന്ദ്രൻ എന്നെല്ലാം വന്നു കാണും എന്ന് പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ജ്യോതിശാസ്ത്രത്തിൽ. ജ്യോതിഷമല്ല ഇത്, നമ്മൾ ഇത് വാരിയിട്ട് ഇങ്ങനെ നടത്തുന്ന ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രമുണ്ടല്ലോ, ഗോളങ്ങളുടെ ശാസ്ത്രം, ഇത് വെച്ച് പുറകോട്ട് സഞ്ചരിക്കാൻ പറ്റും. വളരെ കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്സ് ആണ്, അതുകൊണ്ട് ഗണിതശാസ്ത്രജ്ഞന്മാരുടെ സഹായം വേണം. കാരണം ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ല, അതുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു നമുക്ക് തോന്നുന്നത്. നമ്മളാണ് വാസ്തവത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്, സൂര്യനല്ല. തീവണ്ടിയിലിരിക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങോട്ട് പുറകോട്ട് ഓടിപ്പോകുന്നു എന്ന് പറയുന്ന ബേസിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സമ്പ്രദായം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. നിൽക്കുന്നിടത്തല്ല നമ്മൾ നിൽക്കുന്നത്, ചന്ദ്രനിലേക്കുള്ള ദൂരം ഇത്ര എന്ന് ഞാൻ പറയുന്നതിനിടയ്ക്ക് ഞാനൊരു 100 മൈലെങ്കിലും
കിഴക്കോട്ട് സഞ്ചരിച്ചു കാണും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കാരണം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഭൂമി മണിക്കൂറിൽ 1000 കിലോമീറ്റർ അപ്രോക്സിമേറ്റ് ആണ് ഭൂമിയുടെ സ്പീഡ്. നിങ്ങളൊന്ന് ആലോചിച്ചു, 21000 കിലോമീറ്റർ ആണ് സർക്കംഫറൻസ് ഭൂമിയുടെ. അത് 24 മണിക്കൂർ കൊണ്ട് കറങ്ങിത്തീരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1000 കിലോമീറ്റർ എന്ന് വയ്ക്കുക.